കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യമായി കർഷകമോർച്ച വയനാട് കളക്ടറേറ്റിലേക്ക് ധർണ സംഘടിപ്പിച്ചു കർഷക വഞ്ചകരായ കേരള സർക്കാർ ഭരണം അവസാനിപ്പിക്കുക ക്ഷീര കർഷകരെ സംരക്ഷിക്കുക വയനാട്ടിലെ കർഷകരുടെ ജപ്തി നടപടികൾ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സർക്കാരിന്റെ കാർഷിക വിരുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കുക യഥാർത്ഥ കർഷകരെ കടക്കണിയിലാക്കുന്ന കേരള സർക്കാരിന്റെ സമീപനം നിർത്തലാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു ധർണ വയനാട്ടിലെ കർഷകരിൽ ഭൂരിഭാഗവും അനുഭവിക്കുകയാണ് സർക്കാരിൽ നിന്നുള്ള അവഗണനയാണ് ഇതിനു കാരണം വയനാടൻ കർഷകരുടെ ജീവനെടുക്കുന്ന തരത്തിലുള്ള ജപ്തി നടപടികളിൽ നിന്നും ബാങ്കുകൾ പിന്മാറണമെന്നും കർഷക മോർച്ച പറഞ്ഞു കർഷകനെ സഹായിക്കുന്ന കേന്ദ്രം നൽകുന്ന മുഴുവൻ പദ്ധതികളും അട്ടിമറിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് അത് വിശേഷിയ വയനാട്ടിലും ഏകദേശം നാൽപ്പത് കോടിയോളം മാത്രമാണ് വയനാ നാൽപ്പത് കോടി രൂപ വയനാട് ജില്ലയ്ക്ക് ഈ ഫണ്ടിൽ വന്നിട്ടുണ്ട് പക്ഷെ അതിലും ഇപ്പോഴും നാൽപ്പത് കോടിയിൽ ചെറിയ പത്ത് കോടി രൂപയുടെ ബഡ്ജറ്റ് ഫണ്ട് അലോട്ട്മെന്റ് ലൊക്കേഷൻ കൊടുത്തു എന്നല്ലാണ്ട് ഇതുവരെ ഒരു ഫണ്ട് പോലും ആ വകത്തിൽ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കർഷകവഞ്ചകരായ കേരള സർക്കാർ രാജിവെക്കുക ക്ഷീര കർഷകരെ സംരക്ഷിക്കുക വയനാട്ടിലെ കർഷകരുടെ ജപ്തി നടപടികൾ പൂർണ്ണമായും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ Janam, why not?